ഹായ് ഗായ്സ്, നമുക്കിന്നില്ലേ ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് പോകാം. കേരളത്തിൻ്റെ പാലക്കാട്. പാലക്കാടൻ മുളകൂശ്യം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ജ്യോതി പറഞ്ഞതാണ്. ഞാനിങ്ങനെ പാലക്കാട് എത്തിയെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഈ മൂന്ന് ഇത് പച്ചമുളകും തക്കാളിയും ഈ വെള്ളരി, ഈ വെള്ളരീൻ്റെ പൂവുണ്ടല്ലോ, പൂവ് എന്നാണ് ഉമ്മ ഞങ്ങൾ ചെറുപ്പത്തിലെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇത് എൻ്റെ കായാണ്, കുരുവാണ്. പക്ഷെ ഞങ്ങൾ ഞാനിപ്പോഴും പൂവ് തന്നെ പറയാം. അത് ഞങ്ങൾക്ക് തിന്നാൻ തരണ്ടായിരുന്നു ഉമ്മ അന്നൊക്കെ, ഇപ്പം ഞാൻ തിന്നാറില്ല കേട്ടോ. അത് ഇത് അരക്കപ്പ് പരിപ്പും ഈ വെജിറ്റബിൾസും ചേർത്തിട്ട് ഒന്ന് കുക്കറിൽ സിമ്മിലിട്ട് ഒരു വിസിൽ വരുത്തിയാൽ മതി കേട്ടോ. അതൊക്കെ വേഗം വേവുന്ന സാധനങ്ങളാണ്, പരിപ്പ് മാത്രമേ ഉള്ളൂ, കുറച്ച് വേവാൻ പ്രയാസമുള്ളത്. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തിയാൽ മതി, അല്ലെങ്കിൽ അതൊക്കെ വെള്ളാതെ അളിഞ്ഞു പോകും. പിന്നെ അത് വേവുന്ന സമയത്ത് നമുക്ക് അരക്കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് ഷാലറ്റ്സ്, രണ്ടോ മൂന്നോ മതി. ചെറുത് വലുതാണെങ്കിൽ, ഇത് ചെറുതായതിനെ കൊണ്ടാണ് ഇത്ര എടുത്തത്. പിന്നെ അര ടീസ്പൂണ് ടെർമറിക്കും മഞ്ഞൾപ്പൊടിയും, അര ടീസ്പൂണ് ക്യുമിൻ സീഡും ജീരകവും കൂടെ ഒന്ന് നന്ന ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അപ്പം എന്താ പറയാം, ഞാൻ ഇത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ബാല്യകാല സുഹൃത്ത് എന്ന് പറയാം. ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങി. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് ജ്യോതി. ജ്യോതി കല്യാണം കഴിച്ചിട്ട് പാലക്കാടിലേക്കാണ്, കല്യാണം കഴിച്ചത് പാലക്കാടിലേക്കാണ്. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് അവാറ് വിടാം. അപ്പം ജ്യോതിനെ കല്യാണം കഴിച്ച പാലക്കാട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജ്യോതി വിളിക്കാറുണ്ട്. അപ്പം ജ്യോതി വെജിറ്റേറിയൻ ആണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ റെസിപ്പികൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ജ്യോതി പറഞ്ഞതാണ് ഈ റെസിപ്പി. ഇത് പാലക്കാടിലെ മുളകൂശ്യം എന്നാണ് ഇതിന് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ്, അപ്പം ഞാനിത് ഈ ഇത് ഈ എപ്പിസോഡ് ഐ മീൻ ഈ വീഡിയോ ഞാൻ ജ്യോതിക്കായിട്ട് സമർപ്പിക്കുന്നു കേട്ടോ. എൻ്റെ വെജിറ്റബിൾസ് കറി ഇത് ഓണത്തിന്, ഇപ്പം തിരുവോണത്തിന് ഉണ്ടാക്കിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇത് വെജിറ്റബിൾ ഒഴിച്ചു കറിയാണ്. അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കറി എന്നാട്ടത്, പക്ഷേ മുളകുശി എന്ന് ഉമ്മ പറയാറില്ല. അമ്മ ഒരു വെള്ളരിക്കറി എന്ന് പറയുള്ളൂ. അപ്പം കടുകും കരുവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഇട്ടതാണ്. അത് പൊട്ടിയിട്ട് തേങ്ങ ഒഴിക്കുക, അതിലോട്ട് പച്ചക്കറിയൊക്കെ ഇടുക, ഈ വെന്ത പച്ചക്കറി ഇടുക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇതിനാണ് പാലക്കാട് മുളകൂശ്യം എന്ന് പറയുന്നത്. മുളക് ശൂന്യമായിട്ടായിരിക്കാം, ചുവന്ന മുളക് തീരെ ഇട്ടിട്ടില്ല അതിൽ. വേണമെങ്കിൽ ഇടാട്ടോ നമുക്ക്, നമുക്ക് എന്തിനും കുറച്ചൊക്കെ നമ്മൾ ടച്ച് കൊടുക്കാമല്ലോ. വേണമെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ടുണ്ട് ഞാൻ, എരിവുള്ള കറി തന്നെയാണ് ഇത്. ബട്ട് ചുവന്ന മുളക് വേണമെങ്കിൽ പൊടി വേണമെങ്കിൽ ഇടാം. ആ മുളക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് മുളകൂശ്യം എന്ന് പറയുന്നത്. എനിക്കറിയില്ല മുളകൂശി എന്താ പറയാൻ കാരണം എന്ന്. കോഴിക്കോട് മുളക് കറിക്കാണ് മുളകൂശി എന്ന് പറയാമെന്ന് ജ്യോതി പറഞ്ഞു. അതും എനിക്കറിയില്ലായിരുന്നു മുളകൂശി എന്ന് പറഞ്ഞാൽ, കറിയാൻ എനിക്കറിയില്ലായിരുന്നു. അപ്പം കറി റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പം ഞാൻ പാലക്കാട് എത്തിയ സ്റ്റോറി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജ്യോതി ഉള്ളതുകൊണ്ടാണ്. എൻ്റെ കൊച്ചിയമ്മ കേട്ടോ ജ്യോതിൻ്റെ, ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ള എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം ഞങ്ങൾ വളരെ ക്ലോസ് ഉള്ള ഫ്രണ്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ദ വാച്ച്. ഓക്കെ, ബൈ.